ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓ ഗേസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്ന്. അതെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ട് അല്ലേ. ഡബ്ബറ് ഗാസ്കറ്റിൻ്റെ ഭാഗത്ത് ഈ കരിമ്പം വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധിവരെ എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ളൊരു ടിപ്സ് കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്ക് കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പൗഡറിനും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനൊന്നും പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല. ശേഷം ഞാൻ അതിലേക്ക് ഒരു നാരങ്ങൻ്റെ ഒരു മുറി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പാത്രം കഴുകുന്ന ഫേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശേഷം അതിലോട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിന് സാൾട്ടും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ശേഷം ഇതുപോലെ ഒരു പഴയ ബ്രഷ് എടുത്ത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഈ കരിമ്പുള്ള ഭാഗത്ത് ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ കരിമ്പുള്ള ഭാഗത്ത് ഞാൻ ഈ ബ്രഷ് കൊണ്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ കരിമ്പിന് ഒരു ചളിൻ്റെ രൂപത്തിലിങ്ങനെ വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാ അതിൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഈ കരിമ്പിന് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ കരിമ്പിന് നല്ലോണം ഒരക്കുന്നതിനനുസരിച്ച് ചളി രൂപത്തിൽ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ചെറിയ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂം ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആ ലൈവായിട്ട് ഇത് നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉരച്ച ഭാഗത്ത് ഞാനൊരു തുണി കൊണ്ട് വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും, നമ്മൾ നേരത്തെ കണ്ട അതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഈ റബ്ബറിൽ കാണുന്നത്. അപ്പോൾ ഇതാ ഈ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഈ റബ്ബറിൽ വരുന്ന കരിമ്പന് നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം വൃത്തിയാക്കിയ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നേരത്തെ കണ്ടതിലും ഒരുപാട് ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട് നമ്മുടെ ഡബ്ബറ് ഗ്യാസ്കറ്റ് കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. റിയലായിട്ട് എന്താണോ സംഭവിച്ചത് അതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതാ ഈ ഡബ്ബറ് ഒരുപാട് പഴക്കമുള്ള ഫ്രിഡ്ജാണ്. അപ്പോൾ ഡബ്ബറിന്മേൽ പിടിച്ചിട്ടുള്ള കളറ് വ്യത്യാസം നമുക്ക് പിന്നെ കളയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ ചെറിയ ചെറിയ കളറ് കാണുന്നത്. ബാക്കിയുള്ള തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ കരിമ്പം കുത്തിയ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഗേയ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ ബൈ.